ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടുക്കി കളക്ട്രേറ്റിലെത്തി വരണാധികാരിയായ എച്ച് ദിനേശനാണ് ജോയ്സ് ജോർജ് പത്രിക സമർപ്പിച്ചത്. മന്ത്രി എം എം മണി, എം എൽ എമാരായ എസ് രാജേന്ദ്രൻ, ഇ എസ് ബിജിമോൾ എന്നിവർക്കൊപ്പമെത്തിയാണ് ജോയ്സ് ജോർജ് പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ജോയ്സ് ജോർജ് ഞങ്ങളുടെ പ്രതിനിധി ആൽവിനുമായി സംസാരിക്കുന്നു. അതിലേക്ക് കേരളത്തിൽ ആദ്യം നോമിനേഷൻ നൽകിയവരിൽ ഒരാളായ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായ ഇടുക്കിയിലെ സ്ഥാനാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. എത്രത്തോളം ശുഭപ്രതീക്ഷയിലാണ് നോമിനേഷൻ നൽകി കഴിഞ്ഞു? തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങളുമായി ഇടപഴകുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം അവരിലൊരാളായി അവരോടൊപ്പം നിന്നതിൻ്റെ, അവരുടെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെടുകയും അവരുടെ വികാര വിചാരങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതിലൂടെ ഉണ്ടായ ഒരു വലിയ ആത്മബന്ധമുണ്ട് ഇടുക്കിയിലെ ജനങ്ങളുമായി. ആ ജനങ്ങളോടുള്ള ഇഴയെടുപ്പം തന്നെയാണ് വലിയ തോതിലുള്ള പിന്തുണയായി ഇപ്പോൾ അവർ നമുക്ക് തിരിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയ ആവേശകരമായിട്ടുള്ള ആ പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ആശങ്കകളുമില്ല. 100% ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇപ്രാവശ്യം ജയിക്കും. ഈ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുടെ എതിരായി വന്ന മുഖം തന്നെയാണ് ഇത്തവണയുള്ളത്. എങ്ങനെയാണ് എതിർ സ്ഥാനാർത്ഥിയെ കാണുന്നത്? കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് അംഗമായി ഇടുക്കിയിലെ ആളുകൾ എന്നെ ജയിപ്പിച്ചതിന് ശേഷം വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും പ്രയോക്താക്കളായി എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അപമാനിക്കാനും വ്യാജ വാർത്തകൾ ഉണ്ടാക്കാനും വ്യക്തിഹത്യ നടത്താനുമൊക്കെയുള്ള വലിയ പരിശ്രമമാണ് നടത്തിയത്. അതിനപ്പുറത്ത് ഈ മികവിൻ്റെ, കഴിവിൻ്റെ, ശേഷിയുടെയൊക്കെ ഒരു വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഈ എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലിനും ഞാൻ മുതിരുന്നില്ല. നല്ല ആത്മവിശ്വാസമുണ്ട് എനിക്ക്. അത് ഇടുക്കിയിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, വേറിട്ടായിരുന്നില്ല. അതുകൊണ്ട് ജയിക്കും. അതാണ്, ആരോപണങ്ങളെയൊക്കെ അദ്ദേഹം തള്ളിക്കളയുകയാണ്. ശുഭാപ്തി വിശ്വാസത്തിലാണ് ജോയ്സ് ജോർജ്. ക്യാമറ പേഴ്സൺ വിൽസൺ കളറിക്കലപ്പം, ആൽവിൻ തോമസ്, മീഡിയ വൺ, ഇടുക്കി.